ഇനി അടുത്തത് എങ്ങനെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ അപ്പോയിൻമെൻ്റ് എടുക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് അടുത്ത വീഡിയോ. ഇപ്പോൾ രണ്ട് വീഡിയോ നമ്മൾ ചെയ്തത്, ഒന്ന് അബിഷീർ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക, അതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതേപോലെ ഏതൊക്കെ ഡോക്യുമെൻസ് ആണ് അറ്റസ്റ്റ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഡോക്യുമെൻസ് എല്ലാം അറ്റസ്റ്റ് ചെയ്ത് റെഡിയല്ലേ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റ്. അത് നമുക്ക് നേരിട്ട് പോയിട്ട് ചെയ്യാൻ പറ്റൂല, അത് അബിഷീറിലൂടെ ഓൺലൈനായിട്ട് തന്നെ നമ്മൾ ചെയ്യണം. നേരിട്ട് അവർ അവിടെ തരില്ല, അപ്പോയിൻമെൻറ്റ് തരില്ല. അപ്പോൾ നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതിൻ്റെ മുമ്പ് മൂന്ന് ഇതിൻ്റെ പി ഡി എഫ് വേണം, മൂന്ന് ഫയൽ പി ഡി എഫ് ആയിട്ട് എടുക്കണം. അതിൽ ഒന്ന് ലൈസൻസിൻ്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും, പിന്നെ അറബിക് ട്രാൻസ്ലേഷന്, നമ്മൾ ഓൾറെഡി അറ്റസ്റ്റ് ചെയ്ത ട്രാൻസ്ലേഷൻ, അറ്റസ്റ്റഡ് പേജ് കേട്ടോ. അപ്പോൾ പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തവർക്കാണെങ്കിൽ, ഇപ്പോൾ അടുത്തെങ്ങാനും എടുത്തവരാണെങ്കിൽ അവർക്ക് ലൈസൻസ് കാർഡായിട്ടാണ് നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ലൈസൻസ് ആകുമ്പോൾ നിങ്ങളതൊരു പിക്ചറായിട്ട് ജെ പി ജി ഫയലായിട്ട് എടുത്താൽ മതി, പി ഡി എഫ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ ഓൾഡ് ലൈസൻസ് ഉള്ളവർക്കൊക്കെ ബുക്കാണ്, അങ്ങനെ ബുക്കായിട്ട് ലൈസൻസ് ഉള്ളവർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫ്രണ്ട് പേജ് നമ്മുടെ ഫോട്ടോ ഉള്ള പേജ് ജെ പി ജി എടുക്കുക, പിന്നെ ബാക്കിയുള്ള മൂന്ന് പേജ് ഉണ്ടാവുമല്ലോ, ബാക്കി മൂന്ന് പേജാണ്. എൻ്റെ ഫ്രണ്ട് എൻ്റെ കൂടെ ചെയ്യുമ്പോൾ അവളത് 10 ഇയേഴ്സ് മുന്നേ എടുത്ത ലൈസൻസാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഫ്രണ്ട് പേജ് കഴിഞ്ഞാൽ മൂന്ന് പേജാണ് വരുന്നത്. ഈ മൂന്ന് പേജും കൂടിയിട്ട് പി ഡി എഫ് ഫയൽ എടുക്കുക. അപ്പോൾ നിങ്ങളത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈസ് അവിടെ അവർ ഒരു ബ്ലൂ കളറിൽ കാണിക്കും. അപ്പോൾ ആ സൈസ് തന്നെ ആവണം നമ്മളെ ഫയൽ കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റൂല. പിന്നെ അതേപോലെ നമ്മൾ മൊഫേന്നും എംബസിന്നും അറ്റസ്റ്റ് ചെയ്ത് ആ അറ്റസ്റ്റ് ചെയ്ത പേജ് സ്റ്റാമ്പിങ് കൊടുത്തിട്ടുള്ള ആ രണ്ട് പേജ് ഉണ്ടല്ലോ, അതിൻ്റെ പി ഡി എഫും എടുക്കുക. അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. ഈ മൂന്നിൻ്റെയും പി ഡി എഫ് റെഡി ആക്കിയിട്ട് വേണം നമ്മൾ അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ ഗൂഗിളിൽ പോയിട്ട് നമ്മൾ ഇതെടുക്കുക. ഗൂഗിളിൽ പോയിട്ട് അബിഷീർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അബിഷീർ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ലോഗിൻ എന്നുള്ളത് കൊടുക്കുക. ഇവിടെ ഞാൻ ഓൾറെഡി എനിക്ക് ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്ത് ലൈസൻസ് കിട്ടിയത് കൊണ്ട് എനിക്ക് ഇനിയും വീണ്ടും അപ്പോയിൻമെൻ്റ് എടുക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കിവിടെ സ്ക്രീൻഷോട്ടിൽ കാണിക്കാം എങ്ങനെയാണ് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം. ഫസ്റ്റ് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് അബിഷീറിൻ്റെ വെബ്സൈറ്റ് ലോഗിൻ ചെയ്തു. ഈ വെബ്സൈറ്റിൽ നമ്മളെ യൂസർ നെയിമും പാസ്വേഡും, അബിഷീർ ആക്ടിവേറ്റ് ചെയ്തപ്പോൾ ഒരു യൂസർ നെയിമും പാസ്വേഡും കൊടുത്തില്ലേ, ആ ഐ ഡിയും പാസ്വേഡും ഇവിടെ കൊടുത്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പേജ് നമുക്ക് വരുന്നത് ഇങ്ങനൊരു പേജാണ് നമുക്ക് കിട്ടുന്നത്. അതായത് നിങ്ങൾ ലോഗിൻ എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ അബിഷീറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഉണ്ടല്ലോ, ആ മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു ഒ ടി പി കോഡ് വരും. ആ കോഡ് നിങ്ങളിവിടെ അടിച്ചു കൊടുക്കുക. കോഡ് അടിച്ചതിൻ്റെ ശേഷം ഇവിടെ വീണ്ടും ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് നമ്മൾ അബിഷീർ അക്കൗണ്ട് ഓപ്പൺ ആവും. അബിഷീർ അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് അടുത്ത പേജ് ഇങ്ങനൊരു പേജിലേക്കാണ് വരുന്നത്. ഈ പേജിൽ ഇലക്ട്രോണിക് സർവീസസിൽ ഇലക്ട്രോണിക് സർവീസ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് വരും. അതിൽ ലാസ്റ്റത്തെ അപ്പോയിൻമെൻറ്റ് ഈ മോർന്ന് കാണുന്നില്ല, ഇവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അടുത്ത പേജിലേക്ക് പോവും. നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ പേജാണ് നമുക്ക് കിട്ടുന്നത്. ഈ പേജിൽ നമ്മൾ ട്രാഫിക് എന്നുള്ള ഈ ഓപ്ഷന് ഇത് ക്ലിക്ക് ചെയ്യുക. ട്രാഫിക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു പേജിലേക്ക് വരും. ട്രാഫിക് അപ്പോയിൻമെൻറ്റ്സ് ഇവിടെ കാണുന്നില്ലേ, ബുക്ക് ന്യൂ അപ്പോയിൻമെൻറ്റ് അപ്ഡേറ്റ്, ഇങ്ങനെ പേജാണ് നമുക്ക് കിട്ടുക. അതിൽ നമ്മൾ പ്രൊസീഡ് സർവീസ് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് മൂവ് ചെയ്യും. ഈ പേജിനകത്ത് നമ്മൾ ഇവിടെയാണ് നമ്മളതിൻ്റെ ഒരു ഇതൊരു വലിയൊരു പേജാണ്, അതുകൊണ്ട് ഞാൻ ടൂതായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ട് നമുക്ക് കാണില്ല. ഈ പേജിനകത്ത് കുറേ ഓപ്ഷൻ കൊടുത്തിരിക്കണം, ഇഷ്യൂഡ് ഡ്രൈവിംഗ് ലൈസൻസ്, ട്രാഫിക് ആക്സിഡൻറ്റ്. ഇതിൻ്റെ ലാസ്റ്റ് പേജിൽ
പേജിൻ്റെ ലാസ്റ്റ് വരുമ്പോൾ നമുക്കിവിടെ കാണാം റീപ്ലേസ് ഫോറിൻ ഡ്രൈവിംഗ് ലൈസൻസ് വുമൻ. ഇത് നിങ്ങൾ അപ്പോയിൻമെൻ്റ് എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ഇത് എപ്പോഴും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളിത് നോക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ജിദ്ദയിലും എല്ലായിടത്തും ഇത് ഓപ്പൺ ആണ്. ഒരു ഒരു മാസമായിട്ട് ഇത് ഓപ്പൺ ആയിട്ട് തന്നെ കിടക്കുന്നു. ഞങ്ങളിത് അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഫെബ്രുവരി നോക്കുന്ന സമയത്ത് ഇത് ആക്റ്റീവ് അല്ലായിരുന്നു. അന്നേരമൊക്കെ ബുക്കിംഗ് ഫുള്ളായതുകൊണ്ടാണെന്നറിയില്ല, ആ സമയത്ത് ഇത് കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ മാർച്ചിൽ നോക്കുന്ന സമയത്താണ് ഇത് ആക്റ്റീവായി കിടക്കുന്നത് കണ്ട് നമ്മൾ അന്നേരം ബുക്ക് ചെയ്തു. അതുകൊണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ റീപ്ലേസ് എന്നുള്ള ബട്ടൺ ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ ഡെയിലി അത് ഓപ്പൺ ആക്കി നോക്കുക, ഇത് ആക്റ്റീവ് ആയിട്ടുണ്ടോ, അവൈലബിൾ ആണ്. സ്ലോട്ട് അവൈലബിൾ ആണെങ്കിൽ മാത്രമാണ് അവർ ഇത് ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് റീപ്ലേസ് ഓഫ് ഫോറിൻ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ റീജിയന് സെലക്ട് ചെയ്യണം. ഈ റീജിയനിൽ നമ്മൾ ജിദ്ദ ആയതുകൊണ്ട് നമ്മൾ ജിദ്ദ മക്ക പ്രൊവിൻസിലാണ് വരുന്നത്, മക്ക എന്ന് കൊടുത്തു. നിങ്ങൾ ദമാമോ റിയാദോ എവിടെയാണ് നിങ്ങളെ പ്ലേസ് എന്ന് വെച്ചാൽ ആ പ്ലേസ് ഇവിടെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ബട്ടണ് കൊടുക്കും. നെക്സ്റ്റിൽ കൊടുക്കുമ്പോൾ അടുത്ത ഒരു പേജിലേക്ക്, ഇങ്ങനെ പേജിലേക്കാണ് വരിക. ഈ പേജിൽ നിങ്ങൾക്ക് ഏത് ഡ്രൈവിംഗിൻ്റെ എവിടെയാണ് നിങ്ങൾ അപ്പോയിൻമെൻ്റ് എടുക്കുന്നതെന്ന്. നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് നാട്ടിലെ ലൈസൻസ് കൊടുത്തിട്ട് ഇവിടെ ലൈസൻസ് എടുക്കുമ്പോൾ നമുക്ക് ടെസ്റ്റ് വരുന്നത് ട്രാഫിക് പോലീസ് സ്റ്റേഷനിലാണ്, ഡ്രൈവിംഗ് സ്കൂളിലല്ല. അപ്പം നമ്മൾ ജിദ്ദയിലുള്ളവർക്കാണെങ്കിൽ ഈസ്റ്റ് ജിദ്ദ ട്രാഫിക് ബ്രാഞ്ച് എന്നുള്ള ഇതാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അല്ലാതെ ദല്ല ഡ്രൈവിംഗ് സ്കൂളോ അഡ്വാൻസ്ഡ് ഡ്രൈവിംഗ് സ്കൂളോ ഒന്നും കൊടുക്കരുത്. അത് തീരെ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത പുതിയതായിട്ട് എടുക്കാൻ പോകുന്നവർക്ക് മാത്രമാണ് സ്കൂളുകളിൽ ലൈസൻസിൻ്റെ ഇത് കൊടുക്കേണ്ടത്. നമ്മൾക്ക് ഓൾറെഡി ലൈസൻസ് ഉണ്ട്, നാട്ടിലെ ലൈസൻസ് ഉള്ളവർക്ക് ഇവിടെ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ നമ്മൾക്ക് ഈസ്റ്റ് ജിദ്ദ ട്രാഫിക് ബ്രാഞ്ച് സെലക്ട് ചെയ്യുക. ജിദ്ദയിലുള്ളവർ, നിങ്ങൾ ദമാമോ റിയാദോ മറ്റ് ഭാഗങ്ങളിലുള്ളവർ അവിടുത്തെ മുറൂർ ഓഫീസിൻ്റെ അതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ജിദ്ദ എന്ന് സെലക്ട് ചെയ്തു. ജിദ്ദ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് നിങ്ങൾ പോകും. അടുത്തത് ഇങ്ങനൊരു പേജാണ് നമുക്ക് കിട്ടുക. ഈ പേജിനകത്താണ് നമ്മൾ അപ്ലോഡ് ചെയ്യാനൊക്കെ പോകുന്നത്. മൂന്ന് ഫയൽ ഓൾറെഡി റെഡിയാക്കി വെക്കാൻ പറഞ്ഞല്ലോ. ആ ഫയൽ നമ്മൾ അപ്ലോഡ് ചെയ്യുക. എവിടെയാണ് ഫസ്റ്റ് നമുക്കുള്ളത്? ടൈപ്പ് ഓഫ് ലൈസൻസ്, അത് നമ്മൾ എന്ത് ചെയ്യുക, പ്രൈവറ്റ് ലൈസൻസ് എന്ന് കൊടുക്കുക. പിന്നെ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ്, നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ളതാണ്, അതും പ്രൈവറ്റായിട്ട് വണ്ടി ഓടിക്കാനുള്ള, അത് രണ്ടും കൊടുത്തു. അടുത്ത് നമ്മുടെ ലൈസൻസ് നമ്പർ ഇവിടെ കൊടുക്കുക. ലൈസൻസിൻ്റെ എക്സ്പയറി ഡേറ്റ് എൻ്റർ ചെയ്തു. കൺട്രി ഓഫ് ലൈസൻസ് ഇഷ്യൂ ചെയ്തത് എവിടെ നിന്നാണോ, നമ്മളിത് ഇന്ത്യ എന്നുള്ളത് കൊടുക്കാം. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ലാംഗ്വേജ്, നമ്മളൊക്കെ ലൈസൻസ് ഇംഗ്ലീഷ് ആണല്ലോ, ഇവിടെ അറബി ഇംഗ്ലീഷ് എന്ന് കാണുമ്പോൾ ഇംഗ്ലീഷ് എന്ന് കൊടുക്കുക. ഇത് ഫില്ല് ചെയ്യുമ്പോൾ ഇതിൻ്റെ താഴേക്ക് വേറെ മൂന്ന് അപ്ലോഡിങ്ങിൻ്റെ ബ്രൗസ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ബട്ടണ് വരും. ഇവിടെ നമ്മൾ ഇത്രയും കാര്യം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാലാണ് ആ ബട്ടണ് വരിക. ആ ബട്ടണിൽ കാണിക്കുക ലൈസൻസ് ഫ്രണ്ട് പേജ്, ബാക്ക് പേജ്, അറ്റസ്റ്റഡ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞിട്ട് മൂന്ന് ബോക്സാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഫസ്റ്റ് ബോക്സിൽ ലൈസൻസിൻ്റെ ഫ്രണ്ട് പേജ് അപ്ലോഡ് ചെയ്യുക. സെക്കൻഡ് ബോക്സിൽ ലൈസൻസിൻ്റെ ബാക്ക് പേജ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ എങ്ങനെയാണ് പിന്നെ ഓൾഡ് ലൈസൻസ് ഉള്ളവരാണെങ്കിൽ PDF എടുക്കുക എന്ന് പറഞ്ഞല്ലോ, ആ ഫയൽ അപ്ലോഡ് ചെയ്യുക. പിന്നെ തേർഡ് ബോക്സിൽ നമ്മുടെ അറ്റസ്റ്റ് ചെയ്ത അറബിക് ട്രാൻസ്ലേഷൻ്റെ ഒരു PDF ഫയലും. ഇത് മൂന്നും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ അവർ. അത് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഐ ആക്സെപ്റ്റ് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഈ ബോക്സ്. എന്നിട്ട് പിന്നെ നെക്സ്റ്റിൽ കൊടുക്കുക. നെക്സ്റ്റിൽ നിങ്ങളുടെ ഫയലിൻ്റെ സൈസും എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ഈ പേജിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ പേജിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ മുകളിൽ കാണും, നിങ്ങൾക്കൊരു ബ്ലൂ കളറിൽ അവിടെ കാണും എത്ര സൈസാണ് ഫയൽ പറ്റുക എന്നുള്ളത്. അപ്പോൾ ആ സൈസ് നോക്കിയിട്ട് വേണം നിങ്ങൾ PDF ഫയൽ അപ്ലോഡ് ചെയ്യാൻ, അതില്ലെങ്കിൽ നിങ്ങൾക്കിത് അപ്ലോഡ് ആവില്ല. അതുപോലെ ഒരു മിസ്റ്റേക്കും കൂടെ വരാൻ സാധ്യതയുള്ളത്, ഇവിടെ ലൈസൻസ് നമ്പർ കൊടുക്കുമ്പോൾ
നിങ്ങൾ ഓൾഡ് ലൈസൻസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ സ്ലാഷ് ഉണ്ടാകും. ഈ സ്ലാഷ് കൊടുത്താലും ആക്സെപ്റ്റ് ചെയ്യൂല. അപ്പോൾ ആ സ്ലാഷിനെ ഒഴിവാക്കിയിട്ട് വെറും നമ്പർ മാത്രം കൊടുക്കുക. കുറേ ഫ്രണ്ട്സിന് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അവർ സ്ലാഷ് കൊടുക്കുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. സ്ലാഷ് ഒഴിവാക്കി കഴിഞ്ഞ് ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പേജിൽ ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നെക്സ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കാനുള്ള ഈ ഒരു പേജിലേക്ക് വരും. ഇവിടെ നമുക്ക് കാണാം, അവൈലബിൾ ആണ് ഗ്രീൻ കളർ, നോട്ട് അവൈലബിൾ റെഡ് കളറാണ്. അപ്പോൾ ഈ ഒരു പേജിലേക്ക് വന്നിട്ട് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഏതാണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് ഇപ്പോൾ നമുക്ക് വേണ്ടത് ഇവിടെ സൺഡേയിൽ ഒരു 10 o'clock ഇതാണെന്നുണ്ടെങ്കിൽ ഇതിമ്മ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മളൊരു ഡേറ്റ് ഒരു ടൈമും നമ്മൾ ഡേറ്റും ടൈമും നോക്കിയിട്ട് ആ ഒരു ഗ്രീൻ ബട്ടൺമ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യും, അപ്പോയിൻമെൻറ്റ് ഡേറ്റ് എടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ നെക്സ്റ്റ് പേജിലേക്ക് വന്നിട്ട് അവർ കാണിക്കും നമ്മുടെ അപ്പോയിൻമെൻറ്റ് ഡേറ്റ്. ഡേറ്റും ടൈമും നമ്മൾ കൊടുത്തത് കറക്റ്റാണോ എന്നുള്ളൊരു പേജ് വരും. അത് നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇതുപോലൊരു പേജായിരിക്കും വരുന്നത്. അവിടെ നമ്മൾ കൊടുത്ത ടൈമും ഡേറ്റൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കൺഫർമേഷൻ ബട്ടണാണ് നെക്സ്റ്റ്, ഈ കൺഫർമേഷന് കൊടുക്കുക. അപ്പോയിൻമെൻറ്റ് ഡീറ്റെയിൽസ് കൺഫേം, കൺഫേം കൊടുത്ത് കഴിഞ്ഞാൽ അടുത്തത് അതിൻ്റെ ഒരു പ്രിൻ്റാണ് വരുന്നത്. നമുക്കിങ്ങനെ ഒരു പ്രിൻ്റ് വരും, അതിൻ്റെ പ്രിൻ്റ് എടുത്തേക്കാം. നമുക്ക് ആ പ്രിൻ്റ് വേണം നിർബന്ധമല്ല, റെഫറൻസ് നമ്പർ കിട്ടിയാൽ മതി. അത് കഴിഞ്ഞ് നമുക്കിനി ഇത് അപ്പോയിൻമെൻ്റ് എടുത്തത് നമുക്ക് വീണ്ടും കാണാൻ വീണ്ടും നമ്മൾ ന്യൂ അപ്പോയിൻമെൻ്റ് എടുക്കുന്ന അവിടെ പോവാം. അവിടെ പോകുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് നമ്മളെങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ട്രാഫിക്കിൽ പോയിട്ട് അപ്പോയിൻമെൻ്റ് കൊടുക്കുന്ന സമയത്ത് ഇതുപോലൊരു പേജിലേക്കാണ് വരിക. ഇപ്പോൾ കണ്ടോ, നമ്മുടെ റെഫറൻസ് നമ്പർ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള നമ്പറാണ്. നമ്മൾ ലൈസൻസിൻ്റെ ടെസ്റ്റിൻ്റെ അന്ന് പോകുന്ന സമയത്ത് പ്രിൻ്റ് കോപ്പി വേണമെന്നില്ല, നമ്മൾ ഈ നമ്പർ അവിടെ കാണിച്ചു കൊടുത്താൽ മതി. റെഫറൻസ് നമ്പർ മൊബൈലിൽ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് കാണിച്ചാൽ മതി. അവിടെ ചെല്ലുന്ന സമയത്ത് അവർ ഈ റെഫറൻസ് നമ്പറാണ് നമ്മളോട് ചോദിക്കുക. അപ്പോൾ അത് വെച്ചിട്ടാണ് നമുക്ക് അപ്പോയിൻമെൻ്റ് അവർ തരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ബുക്ക് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് തോന്നുകയാണ് ഇതിൻ്റെ ഡേറ്റ് മാറ്റണം അല്ലെങ്കിൽ ഈ ഒരു ബുക്കിംഗ് ക്യാൻസൽ ചെയ്യണം. നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടാണല്ലോ ടെസ്റ്റ് എടുക്കാൻ പോകുന്നത്, അല്ല നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രാക്ടീസ് വേണമെന്ന് തോന്നുകയാണ് അല്ലെങ്കിൽ ഡേറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം എന്നൊക്കെ തോന്നിയാൽ അതിനുള്ള ഓപ്ഷനാണ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ഡേറ്റ്, അല്ലെങ്കിൽ നമുക്കിതിനെ കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്യാം. ഈ ക്യാൻസൽ എന്നുള്ള ബട്ടണിൽ ക്യാൻസൽ ചെയ്ത് കൊടുത്താൽ അത് ക്യാൻസലായിട്ട് പോകും. അപ്പോൾ ഇത്രയാണ് നമുക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ആ റെഫറൻസ് നമ്പർ നിങ്ങളിതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾക്കിപ്പോൾ അബ്ഷീർ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്തു, ഡോക്യുമെൻറ്റ്സ് അറ്റസ്റ്റ് ചെയ്ത് അപ്പോയിൻമെൻറ്റും എടുത്തു. അപ്പോൾ ഇനി നിങ്ങൾ ലൈസൻസ് എടുക്കാൻ റെഡി ആയിട്ട് നിൽക്കാവുമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ലൈസൻസിൻ്റെ ദിവസം നിങ്ങൾ പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അതുപോലെ ടെസ്റ്റിൻ്റെ ആ ഒരു മാപ്പുമാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത പാർട്ട് കാണുക കേട്ടോ.